സ്നേഹമുള്ള ഈശോയെ, ഇന്ന് ഞങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധമാക്കണമേ. ശരിയായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മൾ ഈ വർഷത്തെ മതപഠനത്തിൻ്റെ മതബോധനത്തിൻ്റെ ആദ്യത്തെ പാഠഭാഗം പഠിക്കാൻ പോവുകയാണ്. നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് പറയാൻ പറഞ്ഞാൽ, അപ്പൻ്റെയും അമ്മയുടെയും പേര് പറയാൻ പറഞ്ഞാൽ, തീർച്ചയായും ഒരു സംശയം കൂടാതെ നിങ്ങളെല്ലാവരും ഉത്തരം പറയുമെന്ന് സിസ്റ്ററിനറിയാം. ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും പേര് ചോദിച്ചാലും നിങ്ങളെല്ലാവരും ഉത്തരം പറയും. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ഗ്രാൻഡ് ഫാദറിൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ ചരിത്രമോ പേരോ വീടോ എന്തെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. കാരണം നിങ്ങൾ അത്രയും കേട്ടിട്ടുണ്ടാവില്ല. ഇനി അവരുടെ പേര് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വീട് എവിടെയാണെന്നോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്താണ് മാർഗം? ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കാം. അതല്ല എങ്കിൽ അവരുടെ ചരിത്രം എഴുതി വെച്ച ഏതെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിനു വേണ്ടിയാണ് സിസ്റ്റർ ഇതെല്ലാം പറയുന്നത്? ഈ പാഠത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗ്രന്ഥത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എന്നറിയപ്പെടുന്നു. എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ഗ്രന്ഥം കാണാത്തതായി ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഈ ഗ്രന്ഥം വായിക്കാത്തതായി ഒരു ക്രിസ്ത്യാനി കുട്ടി പോലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ഇത് ആരെഴുതി, ഇതെന്തിനു വേണ്ടി എഴുതി, എങ്ങനെ എഴുതി, എപ്പോൾ എഴുതി എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് മറ്റാരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചേ തീരും. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ പന്ത്രണ്ടാം ക്ലാസ്സിലെത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീർച്ചയായും ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് മനസ്സിലാവുന്ന ഒരു പ്രായം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ ആദ്യത്തെ പാഠം ബൈബിളിനെ കേന്ദ്രീകരിച്ചത്. നമ്മൾ ക്രിസ്ത്യാനികളുടെ എല്ലാം ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു വലിയ ബലിയിലാണ്. നമ്മൾ പറയാറുള്ള വിശുദ്ധ ബലി, ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന. എന്താണ് വിശുദ്ധ കുർബാന? അവിടെ ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിയുടെ ബലിയെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. ഏതാണ് ആ വ്യക്തി? നമ്മുടെ ഈശോ തന്നെ. ഈശോ എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? എനിക്കറിയാം, കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എന്നാലും ഈശോയെ കുറിച്ച് മുഴുവനായും അറിയണമെങ്കിൽ അതിന് നിങ്ങളുടെ ഇപ്പോഴുള്ള അറിവ് തീർച്ചയായും പോരാ. അതിന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ മതബോധന അധ്യാപകർ ശ്രമിച്ചിട്ടുണ്ടാവും. ഇത്രയും വർഷം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. മറ്റു പലരിടത്തു നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ധ്യാനം കൂടിയപ്പോഴായിരിക്കാം. എന്നാൽ ഈശോയെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും ഈ ഗ്രന്ഥത്തെ ആശ്രയിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം എങ്ങനെ എഴുതിയെന്നും ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്നും ഇതിന്റെ ഉള്ളടക്കം എന്താണ് എന്നും ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബൈബിളിന്റെ ചരിത്രം തന്നെയാണ്. എപ്പോഴാണ്, കാലഘട്ടം എന്നാണ് ബൈബിൾ എഴുതിയത്? ആർക്കെങ്കിലും അറിയോ? തീർച്ചയായിട്ടും നിങ്ങൾക്കെന്നല്ല, ആർക്കും തന്നെ അറിയില്ല ഈ ലോകം. എങ്കിലും ഒരു ഊഹവും പഠനങ്ങളുടെയും വെളിച്ചത്തിൽ കണ്ടെത്തിയത് ഏകദേശം മോശ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതും പിന്നെ അവസാനം സുവിശേഷിതനായ യോഹന്നാന്റെ മരണത്തിനും ഇടയിലാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്നതെന്നാണ്. അതായത് ഏകദേശം 1400 വർഷം എടുത്തു ഈ ഒരു ഗ്രന്ഥം പൂർത്തിയാക്കാൻ. 1400 വർഷം, ഒന്ന് ആലോചിച്ച് നോക്കുക, അതൊരു വലിയ കാലഘട്ടമാണ്. അപ്പോൾ പെട്ടെന്ന് ഇന്നലെയോ ഇന്നോ രണ്ട് ദിവസം കൊണ്ടോ എഴുതിയ ഒരു ഗ്രന്ഥമല്ല. 1400 വർഷങ്ങൾ എടുത്ത് എഴുതി പല സമയത്തും മാറ്റങ്ങൾ വരുത്തുകയും അതിനനുസരിച്ച് വീണ്ടും വീണ്ടും പഠനങ്ങൾ നടക്കുകയും ചെയ്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. ആരാണ് ഈ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ്? നിങ്ങൾക്കറിയോ, ഈ വിശുദ്ധ ഗ്രന്ഥം എഴുതിയത് ദൈവം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊക്കെ കാണുന്ന പോലെ ദൈവം പേന പിടിച്ച് വന്ന് എഴുതിയതല്ല. മനുഷ്യരിലൂടെ, മനുഷ്യന്റെ കൈകളിലൂടെ, മനുഷ്യരെ കൊണ്ട് എഴുതിപ്പിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥം. അപ്പൊ ആരാണ് ഗ്രന്ഥകർത്താവ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആദ്യത്തെ ഉത്തരം ദൈവം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ്. പിന്നീട് നമുക്ക് ഗ്രന്ഥകർത്താക്കളായ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഏത് മനുഷ്യരാണ് ഈ ഗ്രന്ഥം എഴുതുന്നതിന് സഹായിച്ചത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഓരോ ഗ്രന്ഥത്തിലെയും കൂടെ ആ ഗ്രന്ഥകർത്താവിന്റെ പേരും അവിടെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന്
യെശയ്യ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് യെശയ്യ പ്രവാചകൻ തന്നെ എഴുതിയത്. ആമോസ് പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് ആമോസ് പ്രവാചകൻ എഴുതിയത്. സുവിശേഷങ്ങളിലോട്ട് പോയാൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ വിശുദ്ധ മാർക്കോസ് എഴുതിയത്. അതിനുശേഷം ലേഖനങ്ങൾ വരുമ്പോൾ വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് എഴുതിയത്. അപ്പോ അത് ആരാണ് എഴുതിയതെന്ന് അതാത് ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാലഘട്ടം ഏതാണ് എന്ന് മനസ്സിലാക്കി. 1400 വർഷത്തോളം എടുത്ത് മോശ മുതൽ യോഹന്നാൻ, വിശുദ്ധ യോഹന്നാൻ വരെയുള്ള ആ സമയത്തുമാണ് ഇതിന്റെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. അപ്പോ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ബുക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ബൈബിൾ ആരെഴുതി. അതിന് ഒരേ ഒരു ഉത്തരമാണ് ആദ്യം വരുന്നത്, ബൈബിൾ എഴുതിയത് ദൈവം തന്നെയാണ്. പക്ഷെ ദൈവം നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ വന്ന് ഭൂമിയിൽ വന്ന് പേന പിടിച്ച് ഒരു ബുക്ക് എടുത്ത് എഴുതുകയല്ല ചെയ്തത്. പിന്നെ എങ്ങനെയാണ് ദൈവം ഇതിന്റെ ഗ്രന്ഥകർത്താവായത്? തീർച്ചയായും ദൈവം മനുഷ്യ കരങ്ങളിലൂടെയാണ് പ്രവർത്തിച്ചത്. ഇന്നും ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിലൂടെയൊക്കെ തന്നെയല്ലേ? അതുപോലെ തന്നെ ദൈവികമായ കുറെ മനുഷ്യരിലൂടെ അവരുടെ കൈകളിലൂടെ അവരുടെ കൈപിടിച്ച് അവരുടെ ചിന്തകൾ നൽകി അവരിലൂടെയാണ് ഈ ഗ്രന്ഥം പൂർത്തിയാക്കിയത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോടൊപ്പം ചേർന്ന് ഈ ഗ്രന്ഥം എഴുതിയത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരാളെല്ലാം കുറെയേറെ വ്യക്തികൾ ഇതിന്റെ പിന്നിലുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഗ്രന്ഥകർത്താക്കളെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിലെ ഓരോ പുസ്തകത്തിന്റെ കൂടെയും ഗ്രന്ഥകർത്താവിന്റെയും പേര് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം, യെശയ്യ പ്രവാചകന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അത് എഴുതിയത് യെശയ്യ പ്രവാചകനാണ്. ജോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ജോബാണ് അത് എഴുതിയിരിക്കുന്നത്. സുവിശേഷങ്ങളിലേക്ക് വന്നാൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ മാർക്കോസാണ് അത് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ മത്തായിയാണ് അത് എഴുതിയിരിക്കുന്നത്. ഇനി അതും കഴിഞ്ഞ് ലേഖനങ്ങളിലേക്ക് വന്നാലോ, വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ അത് വിശുദ്ധ പൗലോസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറേയേറെ ലേഖനങ്ങൾ അടക്കണം, വിശുദ്ധ പത്രോസിന്റെ ലേഖനം, വിശുദ്ധ യോഹന്നാന്റെ ലേഖനം, അവരെല്ലാം തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഗ്രന്ഥകർത്താക്കളെ മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതാത് പുസ്തകങ്ങളുടെ കൂടെ ഗ്രന്ഥകർത്താക്കളുടെ പേരുണ്ട്. പക്ഷെ എല്ലാ പുസ്തകങ്ങളിലും ഇല്ല. ഉദാഹരണത്തിന് ആദ്യത്തെ 5 പുസ്തകങ്ങൾ നമ്മൾ അതിനെ പഞ്ചഗ്രന്ഥി എന്നൊക്കെ വിളിക്കും. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, ഈ 5 പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവിന്റെ പേര് അതിന്റെ കൂടെ ഇല്ല. അതിന്റെ ഗ്രന്ഥകർത്താവ് ആരാണെങ്കിലും അതിനെ ഇപ്പോൾ നമ്മൾ പറയുന്നത് മോശയാണ് അതിന്റെ ഗ്രന്ഥകർത്താവ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് മോശയുടെ പേര് അവിടെ കൊടുത്തതെന്ന് വെച്ചാല്, ആ സമയത്ത് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനൊക്കെ ചരിത്രത്തിന്റെ, ബൈബിൾ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി തരുന്ന വലിയൊരു വ്യക്തിത്വം മോശ ആയതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും അപ്പോൾ നടന്ന സംഭവങ്ങളായതുകൊണ്ടും അത് എഴുതിയ ആളുടെ പേരല്ല അതിന് കൊടുത്തിരിക്കുന്നത്. ഈ പഞ്ചഗ്രന്ഥികൾക്ക് മോശ എഴുതിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയും ചില ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഭൂരിഭാഗം ഗ്രന്ഥങ്ങളുടെയും ഗ്രന്ഥകർത്താവിന്റെ പേര് ആ ഗ്രന്ഥങ്ങളുടെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് ഇത് ഇവർക്ക് മനസ്സിലായത്? ഉദാഹരണത്തിന്, 1400 വർഷം മുമ്പ് അപ്പം മുതലേ എഴുതി തുടങ്ങി പൂർത്തിയായ ഒരു ഗ്രന്ഥം, അതില് എന്ത് തരം വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വാമൊഴി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാം. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങളുടെ ഗ്രാൻഡ് മദറിന്റെ, അതിനേലും അപ്പന്റെ അമ്മയുടെ പേര് ചോദിച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തരും. അപ്പൊ നമ്മളുടെ പൂർവികർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, അതിനെയാണ് വാമൊഴിയായി കിട്ടിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ബുക്കിൽ നിന്ന് വായിച്ചതല്ല, പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ, അതിനെയാണ് വാമൊഴിയായിട്ട് കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കഥകളൊക്കെയും പകുതിയും എഴുതി വെച്ചതല്ല, പകുതിയും പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അങ്ങനെ വാമൊഴിയായി കിട്ടിയ വാക്കുകളാണ് കുറേയേറെ നമ്മുടെ പ്രത്യേകിച്ച് ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം ആരൊക്കെയോ പറഞ്ഞു കേട്ട വാക്കുകളാണ്. ഇനി വരമൊഴിയായും ലഭിച്ചിട്ടുണ്ട്. വരമൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഏകദേശം നമുക്ക് അതിന്റെ വിപരീതമാണ് എന്ന് പറയാം. അതായത് എഴുതി വായിച്ച് പിന്നീട് കോപ്പി ചെയ്ത കാര്യങ്ങൾ. കുറെ ബുക്കുകളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വന്ന ആൾക്കാർ വായിച്ചറിഞ്ഞ് അതിനുശേഷം അതിൽ നിന്ന് നോക്കി എഴുതിയത്. അങ്ങനെ ഈ ബൈബിളിലെ വാക്കുകൾ എന്ന് പറയുന്നത് 2 തരത്തിൽ ലഭിച്ചതാണ്. പൂർവികരിൽ നിന്നും കേട്ടറിഞ്ഞതും പിന്നെ പൂർവികർ എഴുതി വെച്ചിരുന്ന കുറെ സംഭവങ്ങളും, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താണ് ബൈബിളിലെ വാക്കുകളെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത്. ഇനി ഏത് തരം എഴുത്താണ്? ലിഖിതങ്ങൾ, പഴയ നിയമത്തിലെ ലിഖിതങ്ങൾ ഏതാണ്, പുതിയ നിയമത്തിലെ ലിഖിതങ്ങൾ ഏതാണ്? ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 12, അവിടെ ലിഖിത രൂപവൽക്കരണം എന്നുള്ള പേജ് കണ്ടിട്ടുണ്ടാവും. അതിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ് ആദ്യമുണ്ടായ പുസ്തകം,
ഏതാണ് പിന്നീട് ഉണ്ടായതെന്നെല്ലാം കൃത്യമായി ഓരോ വാക്യത്തിലൂടെ അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി പൂർണ്ണ രൂപത്തിൽ ലിഖിത രൂപത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ പഞ്ചഗ്രന്ഥി അഞ്ച് പുസ്തകങ്ങള്. എന്നാൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പ്രവാചക ഗ്രന്ഥങ്ങളായിരുന്നു. തിരയുടെ പ്രവാചക ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലേ ബൈബിളില്. നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യ പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ, ഹോസിയ പ്രവാചകൻ, ആമോസ് പ്രവാചകൻ, മിക്ക പ്രവാചകൻ, മലാഖി പ്രവാചകൻ, ഒത്തിരിയേറെ പ്രവാചകന്മാരുണ്ട്. ഇനി അതിൽ തന്നെ ആദ്യം വന്നത് ആമോസിന്റെ പുസ്തകമാണ്, ആമോസ് പ്രവാചകന്റെ പുസ്തകം. അപ്പൊ നിങ്ങള് ടെക്സ്റ്റ് വായിച്ചു നോക്കുക, അതിലോരോന്നോരോന്നായിട്ട് ഓരോ ഭാഗമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെന്തക്കോസ്ത അനുഭവം നിങ്ങൾക്കറിയോ. ഈശോ ജനിച്ച് മരിച്ച് ഉയർത്തതിന് ശേഷം 50 ദിവസത്തിന് ശേഷം, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 50 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതും അവർക്ക് ധൈര്യം ലഭിച്ചതിന് ശേഷം ഈശോയെ കുറിച്ച് പ്രഘോഷിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിന്റെ ആ കാലഘട്ടം അല്ലെങ്കിൽ അവിടുത്തെ ലിഖിത രൂപം എന്ന് പറയുന്നത് ആ പെന്തക്കോസ്തായിരിക്കും. പിന്നെ അവസാനത്തിൽ സുവിശേഷിക്കനായ യോഹന്നാന്റെ മരണത്തിനും അതിന്റെ ആ സമയത്ത് എഴുതിയതാണ് പുതിയ നിയമം മുഴുവനും. അതിൽ തന്നെ ഏറ്റവും ആദ്യം വന്നത് പൗലോസിന്റെ ലേഖനങ്ങളാണ്. ഒത്തിരിയേറെ ലേഖനങ്ങൾ പൗലോസ് എഴുതി, വിശുദ്ധ പൗലോസ് എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളാണ് ആദ്യം വന്നത്. അതിൽ തന്നെ ആദ്യത്തേത് തെസ്സലോനിക്കയിലുള്ള ലേഖനമാണ്. അപ്പോൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ ക്രമമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ബുക്കാണ് ആദ്യം വന്നത്, ഏതൊക്കെയാണ് പിന്നീട് വന്നതെന്നുള്ളത്. ഇനി ഒരു കാര്യം ആദ്യമേ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ബൈബിളിൽ കുറേയേറെ വിഭജനങ്ങൾ ഉണ്ടെങ്കിലും പ്രധാന വിഭജനം എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും. എന്താണ് പഴയ നിയമം, എന്താണ് പുതിയ നിയമം? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്നാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അല്ലെങ്കിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതെല്ലാത്തിൻ്റെയും തന്നെ പ്രതിരൂപങ്ങൾ നമുക്ക് പഴയ നിയമത്തിലും കാണാൻ സാധിക്കും. അപ്പോൾ ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞ് ഇതിലൊരു വിഭജനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് രണ്ടും രണ്ടാണ് എന്നല്ല, രണ്ടും കണക്റ്റഡാണ്, രണ്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഈശോ ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും പഴയ നിയമത്തിൽ ഇതിനെല്ലാം സൂചനകൾ ഉണ്ടായിരുന്നു. ഓരോ പ്രവാചകന്മാരും ഈശോ ജനിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. അങ്ങനെ കുറേയേറെ കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, പഴയ നിയമവും പുതിയ നിയമവും ബന്ധപ്പെട്ട് കിടക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. സിസ്റ്റർ നേരത്തെ പറഞ്ഞു നമ്മുടെ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ഇതുപോലെ രണ്ടാക്കിയാണ് സാധാരണ പറയാറ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ലേഖനങ്ങളുടെ പ്രത്യേകതകൾ, ഭാഷയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടാക്കി എല്ലാ കാര്യങ്ങളും തന്നെ പറയാൻ പറ്റും. പഴയ നിയമത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പുതിയ നിയമത്തിൽ ഇങ്ങനെ. കാരണം ഭാഷ വേറെയായിരുന്നു, ആഖ്യാന രീതികൾ വേറെയായിരുന്നു, എഴുത്തിന്റെ രീതികൾ വേറെയായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാക്കി പറയുന്നത്. പക്ഷെ സിസ്റ്റർ പറഞ്ഞ കാര്യം ഓർക്ക്, ബൈബിൾ എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പോൾ അധ്യായങ്ങൾ എങ്ങനെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ അധ്യായങ്ങൾ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? അതിൽ ആദ്യത്തെ പഴയ നിയമം നമുക്ക് നോക്കാം. പേജ് നമ്പർ 14 എല്ലാവരും എടുത്തോ. നിങ്ങളുടെ ബൈബിളിലെ പഴയ നിയമത്തിലെ ഏതെങ്കിലും പുസ്തകങ്ങൾ വെറുതെ ഒന്ന് തുറക്കുക. ഏതെങ്കിലും പുസ്തകങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കണ്ടോ, അധ്യായങ്ങൾ തിരിച്ചിരിക്കുന്നത് എല്ലാവരും കാണാം. ഇപ്പൊ സിസ്റ്റർ എടുത്തിരിക്കുന്നത് സാമുവേലിന്റെ 2 പുസ്തകമാണ്. ഇവിടെ അധ്യായങ്ങൾ തിരിച്ചേക്കാണ്. നമ്മൾ എടുത്തപ്പോൾ തന്നെ കിട്ടിയ പേജ് 16 പേജാണ്. അതിനുശേഷം 17 ഇവിടെ തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ പുസ്തകങ്ങളും അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുകൂടാതെ ഇവിടെ താഴെയായിട്ട് ചില പേജുകളിൽ നിങ്ങൾ നോക്കുമ്പോൾ താഴെയായിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇനി എഴുതി വയ്ക്കും. ഇതിന് നമ്മൾ പറയാം മാർജിനിലെ കുറിപ്പുകൾ എന്നാണ് പറയാം. അതായത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മാർജിൻ്റെ അടിയിൽ ഫുട്നോട്ടായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ബൈബിളിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ എന്താ നോക്കിയ പേജ് നമ്പർ 14 ഖണ്ഡികകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പാരഗ്രാഫ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം ഇത് ബൈബിൾ എഴുതിയിരിക്കുന്നത് നോക്കി ഏത് പേജ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും പല പല പാരഗ്രാഫായിട്ട് തിരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിനൊക്കെയും പ്രത്യേകതകളുണ്ട്. എന്തുകൊണ്ടാണ് ഒന്നിച്ച് അങ്ങനെ തന്നെ എഴുതാതിരുന്നത്? കാരണം അതിന് ഓരോ പാരഗ്രാഫിൽ ഓരോ ആശയമായിരിക്കും വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചാണ് ഖണ്ഡികകൾ തിരിച്ചിരിക്കുന്നത്. പിന്നെ തലക്കെട്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് നോക്കുക, അവിടെ നിങ്ങൾക്ക് കാണാം ആ ഭാഗത്തില് തലക്കെട്ടുണ്ടാവും. എല്ലാ പേജിലും തന്നെ തലക്കെട്ടുകൾ കാണാൻ പറ്റും.
ഒത്തിരിയേറെ തലക്കെട്ടുകളുണ്ട്. ആ തലക്കെട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ അതാണ് തലക്കെട്ട് പ്രാധാന്യമുള്ളതാണ് ബൈബിളില്. അതുപോലെ തന്നെയാണ് ബൈബിളിലെ വാക്യങ്ങൾ. വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാവുന്ന തരത്തില് പല സ്ഥലത്തും വാക്യങ്ങൾ ചെറുതാക്കി ചെറുതാക്കി മുറിച്ച് മുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ടാവും. അതാണ് ബൈബിളിലെ വാക്യങ്ങൾ. അപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ വക കാര്യങ്ങൾ അതിലുണ്ട് എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം. തലക്കെട്ടുണ്ടെന്നും അധ്യായങ്ങളുണ്ടെന്നും പിന്നെ ഓരോ പാരഗ്രാഫാക്കി തിരിച്ച് ഖണ്ഡികകളുണ്ടെന്നും ഫുട് നോട്ട് ഉണ്ടെന്നും മാർജിനിൽ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടെന്നും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ബൈബിളിന്റെ ഭാഗമാണ്. നമ്മൾ ഇതൊന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷെ അതെല്ലാം കൂടിയതാണ് ബൈബിൾ. അതിലെ ഓരോ തലക്കെട്ടും ഓരോ വാക്യങ്ങളും എല്ലാം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇനി ഇതാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നമുക്ക് അതിൽ നിങ്ങൾ വായിക്കുക. പേജ് നമ്പർ 14 കുറിപ്പുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫുട് നോട്ട് അല്ലെങ്കിൽ മാർജിനിലെ കുറിപ്പുകളൊക്കെ എഴുതിയത് തസ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മാർജിനിലെ കുറിപ്പുകളെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അല്ലെങ്കിൽ ലത്തീനിലെയും ഗ്രീക്കിലെയൊക്കെ വാക്കുകൾ ഇവിടെ നിങ്ങൾ കാണും. ആ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ കുറിപ്പുകൾക്ക് പറയുന്നത് മസോല മാർജിനാലിസ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഗണ്ഡിക എന്ന സിസ്റ്റർ പറഞ്ഞില്ലേ, അതിന് ഗ്രീക്കില് ദിത്തലോയി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കണം. തലക്കെട്ട്, തലക്കെട്ടിന് പറയുന്ന വാക്ക് കെഫലായോൺ എന്നാണ്. അതിന്റെ അർത്ഥം തന്നെ ചാപ്റ്റർ എന്നാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി അധ്യായങ്ങളായിട്ട് ഇന്ന് കാണുന്ന പോലെ അധ്യായങ്ങളായിട്ട് തിരിച്ചത് സ്റ്റീഫൻ ലാങ്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ വാക്യങ്ങൾ, ആ വാക്യങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദമാണ് സ്റ്റിക്കോയി. അപ്പൊ ഈ വാക്കുകളെല്ലാം നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് പഠിക്കണം. ഇനി അത് പുതിയ നിയമത്തിന്റെ കാര്യം എടുത്താല് അത് ഇന്ന് കാണുന്ന പോലെ ഗണ്ഡികളാക്കിയും ഇതൊക്കെ തിരിച്ചിരിക്കുന്നത് റബ്ബി നാഥാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. AD 1448 അതിന് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആ ലത്തീൻ ബൈബിൾ അതിന് പറയുന്നത് പഗ്നിനൂസ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട ഗ്രീക്ക് പദങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാഖ്യാനം. എങ്ങനെയാണ് ബൈബിൾ വ്യാഖ്യാനം ചെയ്യേണ്ടത്? വ്യാഖ്യാനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൈബിളിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണം, അത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം. അത് മനസ്സിലാക്കിയെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യ എഴുതിയ പോയിന്റ് പരിമിതികൾ. ഈ ബൈബിൾ വ്യാഖ്യാനം നടത്തുമ്പോൾ ഒത്തിരിയേറെ പരിമിതികളുണ്ട്. എന്താണ് പരിമിതികൾ? ഒന്നാമതായിട്ട് ഇത് എഴുതിയ വർഷങ്ങൾ തന്നെ 1400 വർഷങ്ങൾ എടുത്ത് വളരെ പണ്ട് എഴുതിയതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അന്ന് ഉപയോഗിച്ച ഭാഷ നമുക്കറിയില്ല, അന്ന് ഉപയോഗിച്ചിരുന്ന ആൾക്കാരുടെ ശൈലി നമുക്കറിഞ്ഞില്ല, അവര് ജീവിച്ചിരുന്ന കൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷൻ ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ, ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഭാഷ പോലെ ആയിരുന്നില്ല അവരുടെ ഭാഷ. അവരുദ്ദേശിച്ച കാര്യം തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടണം എന്നില്ല. ഇതെല്ലാം ഇതിന്റെ പരിമിതികളാണ്. നമുക്ക് പലതും ഇപ്പോഴും അറിവില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമേ ബൈബിൾ എന്തെങ്കിലും വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അത് എഴുതിയിരുന്ന വ്യക്തികളുടെ ട്രഡീഷനോ കൾച്ചറോ സംസ്കാരം അതോ ഇതൊന്നും അറിയാതെ നമ്മൾ അത് വായിക്കാൻ ശ്രമിക്കരുത്. കാരണം അവരവരുടെ ഭാഷയിൽ അവരുടെ സംസ്കാരം അനുസരിച്ചാണ് ബൈബിൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് അറിഞ്ഞേ മതിയാവൂ. അറിഞ്ഞാൽ മാത്രമേ അതിന്റെ വ്യാഖ്യാനം ശരിയാകൂ. ഹെർമന്യൂട്ടിക്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ബൈബിൾ ശാസ്ത്രീയമായി എങ്ങനെ വ്യാഖ്യാനിക്കാം. ആ ശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേരാണ് ഹെർമന്യൂട്ടിക്സ്. വേറെ ഒന്നുമല്ല, പക്ഷെ ഈ വാക്ക് നിങ്ങൾ പഠിക്കുക, ഹെർമന്യൂട്ടിക്സ്. ഹെർമന്യൂട്ടിക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ വ്യാഖ്യാനം. ബൈബിളിന്റെ ശാസ്ത്രീയമായ വ്യാഖ്യാനമാണ്.